നല്ല കൊള്ളാം. സ്ഥിരം വരാറുണ്ടോ? ആ ഇല്ല, അത് കേട്ടു. നല്ല മന്തി. എല്ലാ കൂട്ടുകാർക്കും ഷെഫ് ജോജിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് പത്തനംതിട്ടയിൽ ഏറ്റവും കൂടുതൽ മന്തി ചിലവാകുന്ന ഒരു കടയുടെ മുമ്പിലാണ്. ഇത് പത്തനംതിട്ട സെൻറ്റ് പീറ്റേഴ്സ് ജംഗ്ഷനും മേലെ വെട്ടിപ്പുറത്തിനും ഇടയ്ക്ക് റിംഗ് റോഡിൽ കലീല റെസ്റ്റോറൻറ്റിൻ്റെ മുമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. മന്തി ഉണ്ടാക്കുന്നത് കാണുന്നുണ്ട്, അതുപോലെ മന്തി കഴിക്കുന്നുമുണ്ട്. അപ്പം വീഡിയോയിലേക്ക് പോവാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി അടുത്ത വീഡിയോകളുടെയൊക്കെ നോട്ടിഫിക്കേഷൻ ഉറപ്പാക്കുക. അതുപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുമാത്രമല്ല, ഞങ്ങളുടെ പഴയ വീഡിയോകളും ഉണ്ട്, തീർച്ചയായും അത് കാണാനും മറക്കരുത്. അപ്പോൾ നമ്മൾ കിച്ചൻ്റെ ഉള്ളിൽ വന്നിരിക്കുകയാണ്. ഇവിടെ മന്തിയുടെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. മസാലയെല്ലാം മിക്സ് ചെയ്ത് വെള്ളമെല്ലാം നിറച്ച് അത് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ കുഴിയിൽ വിറകൊക്കെ ഇട്ട് നന്നായിട്ട് അത് കനലാക്കിക്കൊണ്ടിരിക്കുന്നു. നല്ല ചൂടാണിവിടെ. മന്തിക്ക് ആവശ്യമായ റൈസും കഴുകി റെഡിയാക്കി വന്നിട്ടുണ്ട്. അതിനെ ആ മസാലയിലേക്ക് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനിയും ഈ മസാല ഈ ഹണ്ടി ഇതുപോലെ തന്നെ ആ കുഴിയിലേക്ക് ഇറക്കി വെക്കും. ശരിക്കും ഒരു തനതായ രീതിയിലുള്ള മന്തിയാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. മറ്റുള്ളിടത്തൊക്കെ പലയിടത്തും പല ഹോട്ടലുകളിലും ഇങ്ങനെ കുഴിയൊന്നുമില്ലാതെ ജസ്റ്റ് പാത്രത്തിൽ വെച്ച് തന്നെ ഇതുപോലെ റൈസ് ഉണ്ടാക്കി നമുക്ക് തരുന്നുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഇതുപോലെ കുഴിമന്തിയുടെ കുഴി ഉണ്ടാക്കി അതിനുള്ളിൽ നല്ല കനലൊക്കെ ഇട്ട് അതിൽ തന്നെയാണ് ഇത് ചെയ്യുന്നത്. മന്തി കുഴിയിലേക്ക് വെക്കുകയാണ്. ഇപ്പോൾ ആ റൈസും അതിൻ്റെ മുകളിലേക്ക് മസാലയെല്ലാം പിടിപ്പിച്ച് വെച്ചിരിക്കുന്ന ചിക്കനും വെച്ചിരിക്കുകയാണ്. ഇനിയും ഈ കുഴി മൂടും, പേപ്പറിട്ട് അത് മൂടിയിട്ട് അതിൻ്റെ മുകളിൽ ഒരു വലിയ ഇരുമ്പിൻ്റെ അടപ്പ് വെച്ച് അത് അടച്ചു വെക്കും. അങ്ങനെ ഒരു 2 മണിക്കൂറിന് മേലെ ഇത് ഇതുപോലെ തന്നെ ഇരിക്കും. അങ്ങനെ അതിൻ്റെ അകത്തിരുന്നാണ് ഈ മന്തി റൈസും ആ ചിക്കനും എല്ലാം വേകുന്നത്. ഷാവായി മന്തിയും ഇവിടെ അവൈലബിളാണ്. വൈകുന്നേരം 3 മണി മുതലാണ് ഷാവായി ഒക്കെ റെഡിയായി വരുന്നത്. അതുപോലെ അൽഫാമും 3 മണി മുതൽ തന്നെ ഇവിടെ ലഭിക്കുന്നതാണ്. അബ്ദുൾ അസീസ്, ഇവിടെ പത്തനംതിട്ട തന്നെയാണ്. ഓക്കെ, ഇത് എത്ര വർഷമായി? കലില്ല, 2 വർഷമായി. 2 വർഷമായിട്ടുണ്ട്. മന്തിയാണ് ഇവിടുത്തെ മെയിൻ, അതായത് യമൻ മന്തി അല്ലേ? ഓക്കെ, കൂടുതൽ ഏതാ പോകുന്നത്? അല്ല, മന്തിയിൽ ഏതാ കൂടുതൽ? ചിക്കനാണ് കൂടുതൽ പോകുന്നത്. ചിക്കന് പിന്നെ ബീഫ് ഉണ്ട്, യമൻ മന്തിയാണ് കൂടുതൽ പോകുന്നത്. പിന്നെ ഷവായി ഉണ്ട്, അൽഫാം ഉണ്ട്, മട്ടൻ മന്തി ഉണ്ട്, ബീഫ് മന്തി ഉണ്ട്, ബീഫ് മന്തി ഉണ്ട്. ഏറ്റവും കൂടുതൽ പോകുന്നത് ചിക്കൻ മന്തി. ചിക്കൻ മന്തി ബിരിയാണി ഓർഡർ ചെയ്യുന്നുണ്ട്. ബിരിയാണി ഓർഡർ വന്നാൽ ചെയ്യുന്നുണ്ട്. പിന്നെ മന്തിക്കനെ മറ്റേ ബർത്ത്ഡേ പാർട്ടിക്കാർ വരുന്നുണ്ട്, ചെറിയ പാർട്ടി ഓർഡർ ഉണ്ട്. അത് ഒരു ദിവസം മുമ്പേ പറയും, എത്തിച്ചു കൊടുക്കും. ബിരിയാണി ഏതും ചെയ്യും, ചിക്കന്, ബീഫ്, മട്ടൻ എല്ലാം ചെയ്യുന്നു. സത്യത്തിൽ ഞാനിത് മന്തി ഹോട്ടലിനല്ല തുടങ്ങിയത്. ഞാനിത് കോയിൻ പൊറോട്ട മട്ടൻ കറി എന്നുള്ള രീതിക്കാണ് ആദ്യം ഒരു നോക്കിയത്. പക്ഷെ പിന്നെ എല്ലാവരും ഇങ്ങനെ പറഞ്ഞു, പത്തനംതിട്ട സംബന്ധിച്ച് അങ്ങനെ മട്ടൻ കറി പൊറോട്ട ആയിട്ട് പോകാൻ ബുദ്ധിമുട്ട്. ഞാൻ എഴുത്താനും കട പോലെ തുടങ്ങാൻ വിചാരിച്ചു. പിന്നെ പെട്ടെന്ന് എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ഞങ്ങൾ ഒന്നിച്ച് ഗൾഫിൽ നിന്നാണ്. അപ്പോൾ അവർക്ക് നിലമേലെ കടയുണ്ട്, നിലമേലെ മറ്റേ കൊട്ടാരക്കരയിലുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ അവൻ്റെ കട പോയി കണ്ടപ്പോൾ അവിടെ മന്തിയുടെ കുഴി കൊടുത്തിക്കൊണ്ടിരിക്കുക. അന്നാ പിന്നെ ഞാനും അങ്ങ് മന്തിയാണ് അങ്ങനെ തുടങ്ങിയത്. ആ മലയാളിയാണ്, മറ്റേ മന്തിയുടെ ആൾ മെയിൻ ആളവനാണ്. പുള്ളി 10-22 വർഷം ദമാമിലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അങ്ങ് തുടങ്ങി. സത്യത്തിൽ ഈ ഹോട്ടലിൽ തുടങ്ങണമെന്നൊന്നും ഇരുന്നതല്ല. നമ്മൾ ഈ ലോക്ക്ഡൗൺ ടൈമിൽ ഞങ്ങളെല്ലാവരും കൂടെ കൂടി ഇങ്ങനെ ഇവിടെ ഇരിക്കുമായിരിക്കും. അപ്പോൾ ഈ ബിൽഡിങ്ങിന് പണി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്തൊരു സുഹൃത്ത് പറഞ്ഞു, ഞാൻ ഇതിനകത്ത് സൂപ്പർ മാർക്കറ്റ് ചെയ്യാൻ പോകാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ സൂപ്പർ മാർക്കറ്റ് ഒന്നും ചെയ്താൽ വിജയിക്കത്തില്ല, ഞാൻ ഹോട്ടൽ ചെയ്തോളാം. അപ്പോൾ പൈസയും കയ്യിലില്ലായിരുന്നു, വലിയ ഷോർട്ടായിരുന്നു. അപ്പം അടുത്ത സുഹൃത്തുക്കളെല്ലാം കൂടെ ഒരു 10-25 ലക്ഷത്തോടെ അപ്പം തന്നെ ചിലവായി എനിക്ക്. അപ്പോൾ എല്ലാവരും കൂടെ കുറേ പൈസ തന്നു. അങ്ങനെ അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ അറിയാമായിരുന്നു. അപ്പോൾ ഇവരും പറഞ്ഞ് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു, വിജയിക്കുന്നുള്ള 100% വിജയിക്കുന്നുള്ളൊരു സപ്പോർട്ടിങ് ആയിരുന്നു. അപ്പം അന്നാ പിന്നെ അങ്ങനെ ചെയ്തേക്കാന്ന് വിചാരിച്ചു. അപ്പം എല്ലാവരും സുഹൃത്തുക്കളെല്ലാവരും നല്ല രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു വിജയം ഒന്നാമത്. മന്തി ഉണ്ടാക്കുന്നതെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി കഴിക്കാനായിട്ട് പോവുകയാണ്. അതിനായിട്ട് ഇവിടെ റെസ്റ്റോറൻറ്റിൽ വന്നിരുന്നു. ഇത് യമനി മന്തിയാണ്, ഇവിടുത്തെ സ്പെഷ്യലാണ്. ചിക്കന്, ബീഫ്,
പിന്നെ ഓർഡർ അനുസരിച്ച് മട്ടൻ മന്തിയും ചെയ്യുന്നുണ്ട്. അപ്പം ഇപ്പം നമ്മൾ കഴിക്കുന്നത് ചിക്കൻ മന്തിയാണ്. ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ടെന്ന് മനസ്സിലാവും. നല്ല ഇങ്ങനെ എടുക്കുമ്പം തന്നെ ഇങ്ങനെ പോരുക, നല്ല ജ്യൂസി ആയിട്ടിരിക്കുന്നുണ്ട്. ഒരല്പം റൈസും കൂടെ എടുത്തിട്ട് കഴിച്ചു നോക്കാം. ഓ പഴം നല്ല മന്തി, നല്ല ടേസ്റ്റുണ്ട്. ആ ചിക്കൻ നല്ല ജ്യൂസിയാണ്. ആ ചിക്കനിൽ നന്നായിട്ട് അതിൻ്റെ മസാലയൊക്കെ ഉണ്ട്. അതുപോലെ എല്ലാം ചേരുവകളൊക്കെ നല്ല, ഉപ്പും ഒക്കെ കറക്റ്റായിട്ട് തന്നെ, നല്ല രസമുണ്ട്. ഒരല്പം സോസും കൂടെ ഒന്ന് ചേർക്കാൻ, മയണൈസ് ഉണ്ട്, അതിൽ ടൊമാറ്റോയുണ്ട്. ആ നന്നായിട്ടുണ്ട്. നല്ല നല്ല ടേസ്റ്റായിട്ട് തന്നെ ഇവിടെ മന്തി സെർവ് ചെയ്യുന്നത്. ഇത് നല്ല തിരക്കുള്ള റെസ്റ്റോറൻ്റാണ്. ഉച്ചയ്ക്ക് ഒരു 2 മണിയൊക്കെ ആയി കഴിഞ്ഞാൽ ഇവിടെ നല്ല തിരക്കാണ്. രാവിലെ ഉച്ചയ്ക്കും ഇവിടെ മന്തി ഇടുന്നുണ്ട്. ഇവിടെ ഉള്ളത് ചിക്കൻ മന്തി, ബീഫ് മന്തി ഇവിടെ ഫേമസ് ആണ്, നന്നായിട്ട് പോകുന്നുണ്ട്. അതുപോലെ മട്ടൻ മന്തിയുണ്ട്, പക്ഷെ അത് ഓർഡർ അനുസരിച്ചാണ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ വിളിച്ച് മട്ടൺ ഓർഡർ ചെയ്യുവാണെങ്കിൽ മട്ടൺ മന്തി അവർ റെഡിയാക്കുന്നുണ്ട്. ഇവിടെ ഉച്ചയ്ക്ക് 12 മുതൽ രാത്രി 10 വരെ, സാധാരണ രാത്രി മന്തി തീരുന്ന വരെ ഇവിടെ അവൈലബിളാണ്. തീർച്ചയായിട്ടും പത്തനംതിട്ട ഉള്ളവർ ഇതൊന്ന് ടേസ്റ്റ് ചെയ്യണം കേട്ടോ നിങ്ങൾ. കാരണം ഇത് വളരെ നന്നായിട്ട് തന്നെ ചെയ്തിരിക്കുന്നത്. ഈ ചിലയിടത്തോ കിട്ടുന്ന പോലും മസാലയുടെ അതിപ്രസരമൊന്നും ഇതിലില്ല. വളരെ ലൈറ്റായിട്ട് തന്നെ മസാല, ചിക്കനൊക്കെ നന്നായിട്ട് ബോയിലായിട്ടുണ്ട്. ഉള്ളിലാണെങ്കിൽ തന്നെ അങ്ങനെ ബോയിലാകാതിരിക്കുന്ന അവസ്ഥകളൊന്നുമില്ല, എല്ലാം നല്ലതായിട്ട് ബോയിലായിട്ടുണ്ട്. ഈ നമ്മൾ ചിലപ്പം ചിക്കനൊക്കെ എടുക്കുമ്പോൾ ബ്ലഡിൻ്റെ ഇതൊക്കെ കാണുമല്ലോ, ഇതിലങ്ങനെയൊന്നും ഇല്ല, നന്നായിട്ട് തന്നെ ബോയിലായിട്ടുണ്ട്. ഉള്ളിലെല്ലാം നല്ല ജ്യൂസിയാണ്. നമ്മൾ എടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ പോരുക, നമ്മളൊരുപാട് ബലം പിടിക്കേണ്ട ആവശ്യവും വരുന്നില്ല, എടുക്കുമ്പോൾ തന്നെ പോരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. ഇവിടെ ഇരിക്കാൻ ആവശ്യത്തിന് സ്പേസ് ഉണ്ട്, അതുപോലെ എ സി റൂമും ഉണ്ട്. ഞങ്ങൾ അകത്ത് വെട്ടം കുറവായതുകൊണ്ട് ഇവിടെ പുറത്ത് എ സി അല്ല, നോൺ എ സിയിൽ ഇരുന്നേ ഉള്ളൂ. അപ്പം മന്തി കഴിച്ചു കഴിഞ്ഞു, ജ്യൂസ് ഓർഡർ ചെയ്തായിരുന്നു. മിൻറ്റ് ലൈം ആണ്. ഇവിടെ എല്ലാവിധ ജ്യൂസുകളും ഇവിടെ അവൈലബിൾ ആണ്. നമ്മൾ മിൻറ്റ് ലൈം ഓർഡർ ചെയ്തു, കുടിക്കാം. നല്ല മിൻറ്റിൻ്റെ നല്ല ഫ്ലേവറുണ്ട്, നന്നായിട്ട് ചേർത്തിട്ടുണ്ട്. അത്യാവശ്യം മധുരവും എല്ലാം ഉണ്ട്. മന്തി കഴിച്ചു കഴിഞ്ഞാൽ തണുത്തൊരു മിൻറ്റ് ലൈമും കൂടെ കുടിച്ചതും നല്ലൊരു ഫീലാണ്. അപ്പം ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.